കർത്താവ് നിങ്ങളോട് കൂടെ കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന അധ്യായം 4:38 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു സിനഗോഗിൽ നിന്ന് എഴുന്നേറ്റ് ശിമയോന്റെ വീട്ടിലേക്ക് പോയി. ശിമയോന്റെ അമ്മായിയമ്മ കലശലായ പനി ബാധിച്ച് കിടപ്പായിരുന്നു. ആളുകൾ അവൾക്ക് വേണ്ടി അവനോട് സഹായം അപേക്ഷിച്ചു. അവൻ അവളുടെ അടുത്തെത്തി പനിയെ ശാസിച്ചു, അത് അവളെ വിട്ടുമാറി. ഉടനെ അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു. വൈകുന്നേരമായപ്പോൾ വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെട്ടിരുന്നവരെയെല്ലാം അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഓരോരുത്തരുടെയും മേൽ കൈവച്ച് അവൻ അവരെ സുഖപ്പെടുത്തി. നീ ദൈവപുത്രനാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അനേകരിൽ നിന്ന് പിശാചുക്കൾ വിട്ടുപോയി. അവൻ അവയെ ശാസിച്ചു. താൻ ക്രിസ്തുവാണെന്ന് അവയ്ക്ക് അറിയാമായിരുന്നതുകൊണ്ട് അവൻ അവയെ സംസാരിക്കാൻ അനുവദിച്ചില്ല. പ്രഭാതമായപ്പോൾ അവനൊരു വിജനസ്ഥലത്തേക്ക് പോയി. ജനക്കൂട്ടം അവനെ അന്വേഷിച്ചു ചെന്നു. തങ്ങളെ വിട്ടുപോകരുതെന്ന് അവർ അവനെ നിർബന്ധിച്ചു. എന്നാൽ അവൻ പറഞ്ഞു, മറ്റു പട്ടണങ്ങളിലും ഞാൻ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. അവൻ യൂദയായിലെ സിനഗോഗുകളിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ട ഇന്നത്തെ രണ്ട് വായനകളും നമുക്ക് തരുന്നത് ക്രിസ്തീയ ജീവിതത്തിന് വളരെ പ്രാധാന്യമുള്ള രണ്ട് കാര്യങ്ങളാണ്. ഇന്നത്തെ ആദ്യ വായന നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്ത്യാനികളെന്ന നിലയ്ക്ക് നമ്മുടെ അഭിമാനം എന്തിലായിരിക്കണം. ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്ത്യാനികളെന്ന നിലയ്ക്ക് നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് പ്രധാനപ്പെട്ടതാണ്. പൗലോസിലേ വ്യക്തമായിട്ട് പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, അഭിമാനിക്കുന്നവൻ ക്രിസ്തുവിൽ അഭിമാനിക്കണം. ക്രിസ്തുവിൽ അഭിമാനിക്കുന്നവരുടെ അഭിമാനമാണ് ശരിയായ അഭിമാനം എന്നുള്ളത് പൗലോസിലേ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കാണുന്നു പൗലോസിലേ സൂചിപ്പിച്ച ഒരു കാര്യം, നമുക്ക് ബിസിനസ് ബന്ധമല്ല വേണ്ടത്, സഹോദര ബന്ധം. സഹോദര ബന്ധം. തീമോത്തിയെ സ്വന്തം സഹോദരനായിട്ട് പൗലോസിൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ ജനിച്ചതുകൊണ്ടല്ല, അല്ലാതെ തന്നെ നമ്മൾ കാണുകയാണ്, സഹോദരനായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റവും കൂടുതൽ അഭിമാനിക്കേണ്ടത് എന്തിലാണെന്ന് ആദ്യവായന നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്ക് വിശുദ്ധരായി ജീവിക്കാൻ സാധിക്കുന്നെങ്കിൽ അതിലാണ് നമ്മൾ അഭിമാനിക്കേണ്ടത്. മറ്റെന്തിനേക്കാൾ ഉപരി നമുക്ക് നാട്ടിലോ വിദേശ രാജ്യങ്ങളിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും വ്യത്യസ്തമായ കാര്യങ്ങളിൽ അഭിമാനിക്കുന്നവർ. ഒരുപക്ഷെ ആഗ്രഹിച്ചതുപോലെ വിലപിടിപ്പുള്ളൊരു വാഹനം വാങ്ങിക്കാൻ പറ്റി, ആഗ്രഹിച്ചതുപോലെ വലിയ ഒരു വീട് സ്വന്തമാക്കാൻ പറ്റി, ആഗ്രഹിച്ച സമയത്ത് മക്കളെ കെട്ടിച്ചു വിടാൻ സാധിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതും അഭിമാനത്തോടെ പറയുന്നവരെ നമ്മൾ കണ്ടെന്നുവരും. പക്ഷെ അതിനേക്കാൾ നമ്മുടെ ശ്രദ്ധ എവിടെയായിരിക്കണം എന്ന് ഇന്നത്തെ ആദ്യ വായന നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മക്കള് ദൈവത്തെ മാനിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ, വിശുദ്ധരായി ജീവിക്കുന്നവരാണെങ്കിൽ, ലക്ഷ്യബോധത്തോടെ ജീവിക്കുന്നവരാണെങ്കിൽ, അവരിലാണ് നമ്മൾ അഭിമാനിക്കേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് അഭിമാനത്തിന് വകയെന്ന് ദൈവം നമ്മെ വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പറയുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് ബന്ധം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഉപകാരം ചെയ്യുന്നവർക്ക് ഞാൻ എന്തെങ്കിലും ചെയ്തേക്കാം, എനിക്ക് ഉപകാരമില്ലാത്തവരുമായിട്ട് എനിക്കൊരു ബന്ധവും വേണ്ട. അതൊരു ബിസിനസ് ബന്ധമാണ്, അതല്ല നമുക്കുണ്ടാകിയിരിക്കേണ്ടത്. നമുക്ക് വേണ്ടത് ഒരു സഹോദര ബന്ധം. മറ്റുള്ളവരെയും നമ്മുടെ സഹോദരങ്ങളായിട്ട് കണ്ടുകൊണ്ട് ആ സഹോദര സ്നേഹത്തിൽ നമുക്ക് വളരാൻ സാധിക്കണം എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നമുക്ക് ലഭിക്കുന്നത് വലിയൊരു സന്ദേശമാണ്. നമ്മൾ കാണുന്നത് യേശുവിനെ ജനം വന്ന് നിർബന്ധിക്കുന്നു, ഞങ്ങളെ വിട്ടുപോകരുത്, വിട്ടുപോകരുത്, നിന്നെ ഞങ്ങൾ പൊന്നുപോലെ നിന്നെ പരിചരിച്ചുകൊള്ളാം, നിനക്ക് വേണ്ടതെല്ലാം ഞങ്ങൾ തരാം, നല്ല ഫുഡ് തരാം, നല്ല അക്കോമഡേഷൻ തരാം, ഇതെല്ലാം തരാം, ഞങ്ങളെ വിട്ടുപോകരുത്. കർത്താവ് പറഞ്ഞൊരു കാര്യം, ഞാൻ മറ്റു പട്ടണങ്ങളിലേക്ക് പോയി,
സുവിശേഷം പ്രഘോഷിക്കണം. സുവിശേഷം പ്രഘോഷിച്ചു പോകുന്ന ഒരു വ്യക്തി ലോകത്തിൻ്റെതായിട്ടുള്ള സുഖ സൗകര്യങ്ങളിൽ കുടുങ്ങിപ്പോകരുത് എന്നുള്ള ആ ഒരു സന്ദേശമാണ്. യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, നമ്മുടെയൊക്കെ മക്കളും അതുപോലെ തന്നെ ഒരുപാട് വ്യക്തികളെ ഇന്ന് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് സിക്സ് പാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നല്ല മസിൽസ് ഉണ്ടാകണം, കാണാനായിട്ട് നല്ല ശോഭയുണ്ടാകണം, അത് ആകർഷണീയമാകണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലരും ചിന്തിച്ചേക്കാം. പക്ഷേ യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്നത് ഒരു സിക്സ് പാക്ക് സ്പിരിച്വൽ മസിൽ. ഇനി അത് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ സുവിശേഷഭാഗം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇതെങ്ങനെയുണ്ടായി എന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്കും ഈ ലക്ഷ്യത്തോടുകൂടി ജീവിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളവർക്ക് ഏത് സാഹചര്യങ്ങളെയും അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും. സിക്സ് പാക്ക് ബോഡി, ചിലപ്പോൾ ഒരു മാരകമായ രോഗം വന്നാൽ, ഒരു അപകടം വന്ന് തളർന്നു കിടന്നാൽ ചിലപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടായി എന്ന് വരും, അല്ലെങ്കിൽ മനസ്സ് തളർന്നു പോയെന്ന് വരും. പക്ഷേ സ്പിരിച്വൽ സിക്സ് പാക്ക് സമ്പാദിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏത് സാഹചര്യത്തെയും അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കും. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കണം എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഇനി ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഓർത്തിരുന്നാൽ നല്ലതാണ്. ഒന്നാമത്തെ കാര്യം, നിരന്തരമായ പ്രാർത്ഥനയാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കേണ്ടത്. യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷം 21:37 വായിച്ച, പകൽ മുഴുവൻ അധ്വാനിച്ച ഒരു വ്യക്തിയാണെങ്കിലും രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണാൻ പറ്റും. അപ്പം ഞാൻ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്, അതുകൊണ്ട് പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വർക്ക് ഈസ് മൈ വർഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു, അങ്ങനെ ഇന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അതല്ല കർത്താവ് നമുക്ക് തരുന്ന ഒരു സന്ദേശം. നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചിരുന്നൊരു വ്യക്തിയാണ് യേശു ക്രിസ്തു. അങ്ങനെയാണ് ഈ ഒരു മസിൽ ബിൽഡപ്പ് ചെയ്യാൻ സാധിച്ചത് എന്നത് നമ്മൾ തിരിച്ചറിയണം. രണ്ടാമതൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട് യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ, നിരന്തരമായിട്ട് അധ്വാനിച്ച ഒരു വ്യക്തിയാണ്. നമുക്ക് നമ്മുടെ മാനുഷികമായ ആ ഒരു ചിന്ത കാരണം ചിലർ ഒരു പ്രായം എത്താൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്, റിട്ടയർ ചെയ്തിട്ട് എല്ലാ പണിയും നിർത്തിയിട്ട് വെറുതെ ഇരിക്കണം. അങ്ങനെ ഇരുന്നൊരു വ്യക്തിയല്ല യേശു. യേശുവിന് മരപ്പണിക്കാരനെന്ന പേര് കിട്ടിയത് പോലും അവൻ ചെറുപ്പം മുതലേ അധ്വാനിച്ചത് കൊണ്ടാണ്. അവൻ്റെ വളർത്തു പിതാവിൻ്റെ കൂടെ നിന്ന് ആ ജോലികളെല്ലാം ചെയ്തതുകൊണ്ടാണ് അങ്ങനെ ഒരു മരപ്പണിക്കാരൻ എന്നൊരു ചെല്ലപ്പേര് പോലും അവന് ലഭിച്ചത്. പറയുണ്ട് യേശു നമുക്ക് നൽകുന്ന വലിയൊരു മാതൃകയാണ്, അവൻ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചു, ഒപ്പം നിരന്തരമായിട്ട് അധ്വാനിച്ചു എന്നുള്ള ആ ഒരു കാര്യം. മൂന്നാമതൊരു കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കുന്ന നല്ലതാണ്, അതാണ് ഇന്നത്തെ സുവിശേഷഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു പർപ്പസ് ഡ്രിവൺ ലൈഫ് എന്ന് ഇംഗ്ലീഷിൽ പറയും. എന്ന് പറഞ്ഞാൽ ലക്ഷ്യബോധം. നമുക്ക് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ പല വിധത്തിൽ ലക്ഷ്യം തെറ്റിക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. പല ആൾക്കാരും അതിനുവേണ്ടി പരിശ്രമിച്ചെന്ന് വരും. ലക്ഷ്യം തെറ്റാതിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഈ ഒരു ലക്ഷ്യബോധത്തോടുകൂടി ജീവിച്ച വ്യക്തിയാണ് യേശു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അവന് സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഇഷ്ടംപോലെ അവന് വാഗ്ദാനം ചെയ്ത ആൾക്കാർ. മാത്രമല്ല അവനെ വാനോളം പുകഴ്ത്താനും അങ്ങനെ അവന് അംഗീകാരം കൊടുക്കാനും ഒക്കെ അവൻ തയ്യാറായി. പക്ഷെ നമ്മൾ കാണുകയാണ് യേശു പറഞ്ഞൊരു കാര്യം, എനിക്ക് ഇതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന എൻ്റെ ഭക്ഷണമാക്കുക, എനിക്ക് ദൈവികമായിട്ടുള്ള ആ ഒരു അംഗീകാരം കിട്ടുക മനുഷ്യ പ്രശംസയേക്കാൾ എന്നുള്ള ആ ഒരു കാര്യം അടിവരയിട്ട് ഉറപ്പിച്ച ഒരു വ്യക്തിയാണ് യേശു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ടു പത്രോസിൻ്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തുന്ന രംഗം. അത് കഴിഞ്ഞ് അങ്ങനെയൊരു കാര്യം നടന്നതുകൊണ്ട് അവനെ വിട്ടുപോകാതെ അവനെ വിടാതെ കൂടെ നിർത്താനായിട്ട് പരിശ്രമിച്ച ജനക്കൂട്ടത്തെ കാണാൻ സാധിക്കും. ജനക്കൂട്ടത്തെ കണ്ട് കുളിരുകോരുന്നതിനേക്കാൾ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി അത് നിറവേറ്റി എനിക്ക് ജീവിക്കണം എന്ന് നിശ്ചയദാർഢ്യത്തോടെ പറഞ്ഞ ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു. ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കും യേശുവിനെ പോലെ ഈ സ്പിരിച്വൽ മസിൽ അത് ബിൽഡപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ബിൽഡപ്പ് ചെയ്യാൻ സാധിച്ചവർക്ക് ഏത് സാഹചര്യത്തെയും അഭിമുഖീകരിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. ഈ ഒരു അഭിഷേകത്തിനും അനുഗ്രഹത്തിനും വേണ്ടി ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.